നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളതായിരിക്കും. നല്ല ശാന്തവും സന്തോഷപൂർണവുമായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ ഉറക്കം തന്നെ വരും. ആ ഉറക്കത്തിന്റെ കൂട്ടായിട്ട് ഒരു താരാട്ട് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല. അടുത്തത് ഒരു താരാട്ട് പാട്ടിന്റെ നൃത്താവിഷ്കാരമാണ്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്ന വളരെ വളരെ പ്രസിദ്ധമായ ഒരു താരാട്ട് പാട്ട്. ഇത് കേട്ട് ഉറങ്ങാത്ത കുട്ടികളുണ്ടാവില്ല. നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാര് ഈ പാട്ട് പാടി ഉറക്കിയിട്ടുണ്ടാവും. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പാട്ടിൽ എവിടെയും ഒരിടത്തും കുട്ടിയോട് ഉറങ്ങൂ എന്ന് പറയുന്നില്ല. ഉറങ്ങൂ എന്ന് പറയാതെ തന്നെ കുട്ടിയോട് നല്ല 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 കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടീനെ ഉറക്കാൻ നോക്കുകയാണ്. ഈ പാട്ട് പാട്ട് എന്ന് പറയണോ കവിത എന്ന് പറയണോ എന്നറിയില്ല, അതൊരു കവിതയാണ്. 10-22 വരികളുണ്ട് ഈ കവിതയിൽ. പക്ഷെ സാധാരണ നൃത്തത്തിന് വേണ്ടി അതിലത്തെ 8-10 വരികൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇരയിമ്മൻ തമ്പി സ്വാതിതിരുനാൾ മഹാരാജം കുട്ടിയായിരിക്കുമ്പോൾ സ്വാതിരുനാളിനെ ഉറക്കാൻ വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു കവിതയാണിത്. ഇതിന്റെ അർത്ഥമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും നമുക്കറിയാം വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അച്ഛനോ അമ്മയോ ആരാണെങ്കിലും രണ്ടുപേർക്കും പാട്ടുപാടി ഓർക്കാമല്ലോ. കുട്ടീനെ ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കുട്ടിയുടെ അടുത്ത് കുട്ടിയെ കൊഞ്ചിക്കുകയാണ്. ഞാൻ കുട്ടീനെ നോക്കി പറയാണ്, ഇത് ഓമന തിങ്കൾ കിടാവാണ്, ഈ ചന്ദ്രൻ അമ്പിളിയമ്മാവന്റെ കുഞ്ഞിരൂപം ചന്ദ്രകല അതാണോ ഇത്? നല്ല മൃദുവായിട്ടുള്ള താമര പൂവാണോ? അത് പൂവിലുള്ള തേനാണോ ഇത്? അതെല്ലാം നല്ല തണുത്ത നിലാവാണോ? അതും അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കുട്ടി ഉറങ്ങിയിട്ടില്ലല്ലോ, കുട്ടി ഇങ്ങനെ ഒടിയ ചാടി കളിക്കുകയാണ്. അപ്പൊ കുട്ടി നോക്കി പറയും, ഇതൊരു മാൻകിടാവാണോ തുള്ളി തുള്ളി കളിക്കണത്? അതോ ചാഞ്ചാടി ആടുന്ന ഒരു മയിലാണോ? ഇതൊന്നും അല്ലെങ്കിൽ ശ്രീപത്മനാഭന്റെ കൃപയാണോ, ഈശ്വരന്റെ നിധിയാണോ? ഇങ്ങനെ മാറി മാറി അതാണോ ഇതാണോ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ അതിശയിക്കുകയാണ് കുട്ടിയെ നോക്കി. കുട്ടിയെ നോക്കി കൊഞ്ചിക്കുകയാണ്. കുട്ടിയെ നല്ലത് പറഞ്ഞ് ദുസ്വപ്നങ്ങളില്ലാതെ നല്ല സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങാൻ കുട്ടിയെ ഇങ്ങനെ ഉറക്കത്തിലേക്ക് നയിക്കുകയാണ് അച്ഛനമ്മ. ഇപ്പൊ ഈ നൃത്തം ഇവിടെ അവതരിപ്പിക്കുന്നത് ശ്രീ രാജേഷ് പിഷാരോണിയാണ്. അദ്ദേഹം കുറെ കാലങ്ങളായി നൃത്തം വേദികളിൽ അവതരിപ്പിച്ചു വരുന്നു, കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ചു വരുന്നു. ഇവിടെ ആദിശങ്കര അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. എന്തായാലും ആ നൃത്ത സ്ഥാപനത്തിന് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹമാണ് ഇന്നത്തെ ഈ പരിപാടി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ താരാട്ട് പാട്ട് കണ്ട് കേട്ട് നമുക്ക് ആസ്വദിക്കാം. നമസ്കാരം. Thank you.
Oh.